വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ഇനി ആർട്ടിഫിഷ്യൽ വയനാട്ടിലെ ഇരുളത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മീറ്റർ നീളത്തിൽ എന്ന പേരിൽ വേലി ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം എലിഫെൻസ് കാണാൻ പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് വന്യജീവികളെ തടയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വലിയ സ്റ്റീൽ തൂണുകളും സ്പ്രിംഗുകളും ഉപയോഗിച്ച പന്ത്രണ്ടടി ഉയരത്തിലാണ് എലിഫെൻസിൻ്റെ നിർമ്മാണം സോളാർ വൈദ്യുതി കടത്തിവിടുന്നതിനാൽ മൃഗങ്ങൾക്ക് വേലിയിൽ തൊടാനാകില്ല വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനൊപ്പം മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനവും ഉണ്ട് മൃഗങ്ങൾ നൂറു മീറ്റർ അകലത്തിലെത്തുമ്പോൾ തന്നെ ലൈവ് ദൃശ്യങ്ങളടക്കം വനം വകുപ്പിൻ്റെ എല്ലാ തലത്തിലുള്ള ഓഫീസുകളിലും ലഭിക്കും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ അലാറങ്ങളും ലൈറ്റുകളും ഉണ്ടാകും പരീക്ഷണം വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എലിഫൻസ് എ കെ ശശീന്ദ്രൻ പറഞ്ഞു പരീക്ഷണല്ലോ ആ പരീക്ഷണം വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ വരികയാണെങ്കിൽ സമാനമായ ശാസ്ത്രീയമായ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കർഷകരെ സഹായിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നുദ്ദേശത്തോടു കൂടിയാണ് സോടു കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എറണാകുളത്തെ വൈറ്റ് എലിഫന്റ് ടെക്നോളജീസാണ് സ്മാർട്ട് ഫെൻസിംഗ് നിർമ്മിക്കുന്നത് ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഉണ്ട് പ്ലസ് ഒരു ലോങ് ഒരു കുറച്ച് നേരത്തിനോ കുറച്ച് മണിക്കൂറിനോ ഇല്ല ഈവൻ ഫോർ എ ഡേ ആനെ പിടിച്ചു നിർത്താൻ പറ്റും നമുക്ക് അപ്പോൾ പ്രത്യേകത ഒരു തരം ബെൽറ്റാണിത് ദിസ് ഇസ് കോൾഡ് ലാഷിംഗ് ബെൽറ്റ്സ് എന്ന് പറയും ഈരുളം ഫോറസ്റ്റേഷൻ പരിധിയിലെ ചേലക്കൊല്ലി വനമേഖലയിൽ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്മാർട്ട് വേലി നിർമ്മിക്കുന്നത് മാതൃഭൂമി ന്യൂസ് വയനാട്